ഏത് ഇല്ല ഇത് 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 പിന്നെ ഞാനവിടെ പോയത് ഒരു മാധ്യമ പ്രവർത്തകൻ നിലയിലല്ല. ഇപ്പം എൻ്റെ ഒരു റോള് അവിടെ സി പി എം പ്രവർത്തകൻ, അത് മാത്രമല്ല തിരുവഞ്ചൂർ അഭ്യർത്ഥിച്ച പ്രകാരമുള്ളതാണ്. ഒരു മാധ്യമപ്രവർത്തകന്റെ ജോലി ചെയ്യേണ്ടത് ജോൺ മുണ്ടക്കയ്യ, ഞാൻ കേരള ടി വിയുടെ മാനേജിംഗ് ഡയറക്ടറും സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനുമാണ്. അങ്ങനെ ഒരു കൂലങ്കഷമായ സമഗ്രമായ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ സമരം അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത്. ആദ്യം എന്നെയല്ല ബന്ധപ്പെട്ടത്, എന്നെ ബന്ധപ്പെടുന്നതിന് മുന്നോടിയായിട്ട് കൈരളി ടി വിയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയാം ഫിലിപ്പിനെയാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ സംസാരിച്ച ശേഷം ആ ഫോണിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ കണ്ടത്. ആ കൂടിക്കാഴ്ചയിൽ ചെറിയാം ഫിലിപ്പും പങ്കെടുത്തു. അദ്ദേഹം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ, ജോൺ മുണ്ടക്കയത്തിന്റെ ഫ്രണ്ടാണ്, തിരുവഞ്ചൂരിന്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പോരെ. സി അന്ന് പാർട്ടി നേതാക്കളെല്ലാം സമരത്തിലാണ്, വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. മാത്രമല്ല കൈരളി ടി വി പാർട്ടി നേതൃത്വവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും ഗുഡ് ഓഫീസസ് ഉപയോഗിക്കാറുണ്ട്. ഇല്ല, അത് പാർട്ടി നേതൃത്വം യുക്തമായൊരു തീരുമാനമെടുത്തല്ലോ. അതുകൊണ്ടാണല്ലോ സഖാവ് പിണറായി വിജയൻ അത് സമരം പിൻവലിക്കുന്ന കാര്യം സെക്രട്ടേറിയറ്റ് സമരത്തിന് മുന്നിൽ പോയി പ്രഖ്യാപിക്കുകയും ചെയ്തത്. പിന്നീട് അതിനുശേഷമുള്ള രാഷ്ട്രീയ സംഭവാസങ്ങൾ നിങ്ങൾക്കറിയാം. പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 91 സീറ്റോടെ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു. സോളാർ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്നു. സോളാർ എന്നുള്ള പ്രചരണ വിഷയം സി പി എം വേണ്ടെന്ന് വെച്ചു. അത് വളരെ ശക്തിയുക്തം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ചെയ്തത്.